ഔദ്യോഗിക വാഹനം ഒഴിവാക്കി മാവേലിക്കര നഗരസഭാ ചെയർമാന്റെ സൈക്കിൾ യാത്ര. ഡ്രൈവറുടെ നിയമനത്തിന് കൌൺസിൽ യോഗത്തിൽ വിയോജിപ്പ് ഉയർന്നതോടെയാണ് ഔദ്യോഗിക വാഹനം കെ വി ശ്രീകുമാർ ഒഴിവാക്കിയത്. ചെയർമാന്റെ സൈക്കിൾ യാത്ര ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിലും വൈറലായി കഴിഞ്ഞു. നഗരസഭാ ചെയർമാന്റെ ഔദ്യോഗിക വാഹനത്തിന് താൽക്കാലിക ഡ്രൈവറെ നിയമിച്ച നടപടിയോട് കൌൺസിൽ യോഗത്തിൽ ഭൂരിപക്ഷം അംഗങ്ങളും വിയോജിപ്പ് പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ സൈക്കിളിൽ ഓഫീസിലെത്തിയത്. തനിക്ക് വിശ്വസ്തനായ ആളിനെ നിയോഗിക്കാൻ കൌൺസിൽ അനുമതി നൽകിയില്ലെങ്കിൽ നഗരസഭയിലെത്താൻ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് ചെയർമാൻ കൌൺസിലിൽ അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് കെ വി ശ്രീകുമാറിന്റെ സൈക്കിൾ യാത്ര. കൗൺസിൽ പറയുന്ന ഡ്രൈവർമാരെ ചോദിച്ച് മതി, ഓടിച്ചാൽ മതിയെന്നാണ് അവരുടെ ഭാഷ. അപ്പം എനിക്കതിനോട് അംഗീകരിക്കാൻ പറ്റിയില്ല. കാരണം എനിക്ക് കിട്ടിയേക്കുന്ന അലവൻസ് കാറിൻ്റെയും ഡ്രൈവറുടെയും ഓണറേറിയം ഈ നഗരസഭയിലേക്ക് ഒരു മുതൽക്കൂട്ടാകട്ടെ എന്ന് ഞാൻ കരുതിക്കൊണ്ടാണ് ഞാൻ ഇന്ന് മുതൽ സൈക്കിളിൽ വരാൻ ആഗ്രഹിച്ചത്. ചൊവ്വാഴ്ച നടന്ന കൗൺസിൽ യോഗത്തിലായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. പി എസ് സി വഴിയുള്ള രണ്ടും താൽക്കാലിക ജീവനക്കാരായ നാലും ഡ്രൈവർമാരുള്ളപ്പോൾ പുതുതായി ഒരാളെ കൂടി നിയമിക്കാൻ കഴിയില്ലെന്നായിരുന്നു എൽ ഡി എഫ് ബി ജെ പി കൗൺസിലർമാരുടെ നിലപാട്. ഈ സാഹചര്യത്തിലാണ് ശ്രീകുമാർ ഔദ്യോഗിക വാഹനം ഒഴിവാക്കിയത്. ചെയർമാന്റെ സൈക്കിൾ സവാരി സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയെങ്കിലും സംഭവത്തിൽ ചെയർമാനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചിലർ രംഗത്തെത്തിയിട്ടുണ്ട്. 24 ആലപ്പുഴ.